ഇന്ന് തവ ഗ്രിൽഡ് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിനെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി വീട്ടിലെ നമ്മുടെ തവയിലെ പെട്ടെന്ന് ചിക്കൻ ഗ്രിൽ ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയും വേണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം ചിക്കൻ ഗ്രിൽ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത് ഇതേ വലുപ്പത്തിലുള്ള രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ അടുത്ത ബ്രസ്റ്റ് പീസും നമുക്ക് കനം കുറച്ച് മുറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നാല് പീസസ്സാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഈ ചിക്കൻ പീസസ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി നമുക്ക് പതുക്കെ ഒന്ന് ഇടിച്ചെടുക്കാം അത്ര ഹാർഡായിട്ടൊന്നും ചെയ്യേണ്ട സോഫ്റ്റായിട്ടൊന്ന് ഇടിച്ചു കൊടുത്താൽ മതി മറിച്ചിട്ടതിന് ശേഷം മറ്റേ സൈഡ് നമുക്ക് പതുക്കെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം അതിനുശേഷം ഇതിനുള്ളിലേക്ക് ആവശ്യമുള്ള മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രം എടുത്തു വെച്ച് അതിനുള്ളിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ നിറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുരുമുളക് ഒന്നര ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം റോസ്മേരി ഇട്ട് കൊടുക്കാം റോസ്മേരി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം റോസ്മേരിയുടെയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെയും ഫ്ലേവറാണ് ഈ ഗ്രിൽഡ് ചിക്കനിൽ അധികം ഉണ്ടാകുക ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ ഏത് ഓയിലാണ് ഉള്ളതെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ചിക്കൻ പീസസ് എടുത്ത് അതിൻ്റെ രണ്ട് പുറത്തും ഇതുപോലെ നന്നായി തേച്ച് പിടിപ്പിക്കാം ഈ മസാല നമ്മൾ നാല് പീസിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം പുറത്തെടുക്കാം ഒരു തവ നന്നായി ചൂടാക്കുക ഞാൻ അയണ്ട തവയാണ് എടുത്തിരിക്കുന്നത് അതിനുള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിലായാലും കുഴപ്പമില്ല ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം ഈ തവയുടെ എല്ലാ സൈഡിലേക്കും നമുക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ചിക്കൻ പീസസ് നമുക്ക് വെച്ചു കൊടുക്കാം ഈ സമയം സ്റ്റവ് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ഫ്ലേവറിന് വേണ്ടി വെളുത്തുള്ളി നടുമുറിച്ചത് നമുക്ക് ഓരോ ചിക്കൻ പീസസിന് മുകളിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് മറിച്ചിടാം മൊത്തം ഒരു അരമണിക്കൂറാണ് ഞാനിത് ഗ്രിൽ ചെയ്യാൻ വേണ്ടി എടുത്തത് ലോ ഫ്ലെയിമിൽ ഇപ്പോൾ ചിക്കൻ പീസസ് ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഗ്രിൽ ചെയ്ത ചിക്കൻ പീസസ് നമുക്ക് തവയിൽ നിന്ന്
നമുക്ക് ഉരിയെടുക്കാം. ഇപ്പോൾ അടിപൊളി തവ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.